സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയത്തിൻ്റെ തിരുനാളാണ്, ദ മോസ്റ്റ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും എല്ലാം ഉൾക്കൊള്ളാനാകാത്ത വിധം ഒരു അക്ഷയ സ്രോതസ്സാണ് അവിടുത്തെ തിരുഹൃദയം. ഇന്ന് ശ്രീഹ പറഞ്ഞു തരുന്നുണ്ടത് FSR 3:8 മുതൽ, സ്നേഹത്തിൽ നമ്മൾ അകന്നുപോയ വഴികളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ നമ്മുടെ അകലങ്ങൾ മാക്രാൻ ദൈവം ആ വഴികളിൽ നിന്നെല്ലാം നമ്മെ തിരിച്ചു കൊണ്ടുവരുന്ന ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജവീതി കൂടിയാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഈ അകലങ്ങളെ തൻ്റെ സ്നേഹകാരുണ്യത്താൽ ഉന്മൂലനം ചെയ്യുകയാണ് എന്ന് ഹോസിയ 11 പറഞ്ഞു തരും. എഫ്രായിം എന്ന തൻ്റെ ജനതയുടെ പേര് ദൈവം ഉച്ചരിക്കുമ്പോൾ ഏറ്റവും അകന്നുപോയൊരു ജനവിഭാഗത്തിൻ്റെ കുറി മാത്രമല്ല അത്, തൻ്റെ ആദ്യജാതൻ്റെ നാമം തന്നെയായിട്ടാണ് അത് ചേർത്ത് വായിക്കേണ്ടത്. നുഖങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് നാഥൻ എഫ്രായിമിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതായത് എന്നെയും നിങ്ങളെയും നാഥൻ്റെ ഏകജാതനെ പോലെ തന്നെ, ക്രിസ്തുവിനെ പോലെ തന്നെ ആക്കി തീർക്കുവാൻ എന്ന് ഏശയ്യാ 12 കീർത്തനവാക്യമായി നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാം രക്ഷയുടെ അക്ഷയമായ നീരുറവയിൽ നിന്ന് സന്തോഷത്തോടെ പാനം ചെയ്യുമെന്നുകൂടി അവിടെ നമ്മൾ അറിയുന്നുണ്ട്. ഇന്ന് യോഹന്നാൻ 18 പറഞ്ഞു തരും രക്ഷയുടെ ഈ അക്ഷയപാത്രം എന്തെന്ന്. ഈശോയുടെ തിരുഹൃദയം തന്നെയാണത്. അത് കുരിശിൽ കുത്തി തുറക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്തവും ജലവും ഒഴുകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഉറവ തികച്ചും മിഴിവോടെ മാംസളമായി തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു. കോൺക്രീറ്റ് ഇതൊരു ആദർശം മാത്രമല്ല, ജീവിത യാഥാർത്ഥ്യം തന്നെയാണ് ദൈവസ്നേഹം. എഫ്രായിം എന്ന പേര്, നുഖം, കിണർ, ജലധാര, ഇതെല്ലാം നമ്മുടെ ധ്യാന വഴിയിലെ വിളക്കുകളായി മാറുകയാണിന്ന്. എഫ്രായിം എന്ന പേരുള്ള ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ദിനം കൂടിയാണിന്ന്. സുറിയാനിക്കാരനായ മാറപ്രേം എന്ന പിതാവ്, റൂഹായുടെ കിന്നരം, അദ്ദേഹത്തിൻ്റെ അനവധിയായ ഗീതങ്ങളിലൊന്ന് ഇഫ് ഹി ഹാസ് നോ ഫ്ലഷ് ആൻഡ് ഇഫ് ഹി വാസ് നോട്ട് ഗോഡ് എന്നൊരു പല്ലവി ആവർത്തിക്കുന്ന ഒന്നുണ്ട്. ക്രിസ്തു മനുഷ്യനും ദൈവവുമാണ് എന്ന അവിടുത്തെ മനുഷ്യാവതാര രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് വിശുദ്ധൻ ആ കവിത എഴുതുന്നത്. അവൻ മാംസമില്ലാത്തവനായിരുന്നെങ്കിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നോ? അവൻ ദൈവമല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നോ എന്ന് പല്ലവി അത് ആവർത്തിക്കുന്നു. തലച്ചോറിൻ്റെ യുക്തിശാഠ്യങ്ങളിൽ നിന്ന് ഹൃദയത്തിൻ്റെ ആർദ്ര യുക്തിയിലേക്ക് അത് നമ്മെ വഴി നടത്തുകയാണ്. ബ്ലേസ് പാസ്കൽ പറഞ്ഞതുപോലെ, ഹാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ് ദറ്റ് റീസൺ ഡസ് നോട്ട് നോ. ബുദ്ധിക്ക് ഗ്രഹിക്കാനാകാത്ത ന്യായങ്ങൾ ഹൃദയത്തിന് എന്നുമുണ്ട്. തിരുഹൃദയം ഇന്ന് തന്നെയാണ് ഏറെ ശക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നതും. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം തൻ്റെ പ്രകൃതം പോലും മറന്നുകളയുകയാണ്. തന്നെ തന്നെ മറന്നുകളയുന്നു, എന്നിട്ട് മനുഷ്യനിൽ തന്നെ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താൻ ശക്തനാക്കിക്കൊണ്ട് മാറിഫ്രം ചോദിക്കുകയാണ്, അവൻ മാംസമില്ലാത്തവനായിരുന്നെങ്കിൽ അവന് ദാഹിക്കുമായിരുന്നു, അവൻ തളർന്നു പോകുമായിരുന്നു, അവൻ സമരിയായരെ ആ കിണർക്കരയിൽ എത്തുമായിരുന്നു, അവൻ ദൈവമല്ലായിരുന്നെങ്കിലോ ആ സമരിയക്കാരിയെ അവൻ തിരുത്തുമായിരുന്നു, അവൾക്ക് ജീവജലം പകരുമായിരുന്നു. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് എന്നതിൻ്റെ ഏറ്റവും ശക്തിയേറിയ മെടിപ്പാണ് തിരുഹൃദയം. തൊട്ടനുഭവിക്കാനാവുന്നൊരു ഹൃദയമുള്ള ദൈവം എന്ന് മാത്രമല്ല, പരിമിതികളില്ലാത്ത വിധം അതിനെ നിറയ്ക്കാനും നീട്ടാനും നിരക്കാതിരിക്കാനും തക്കവണ്ണം സ്നേഹത്തികവുണ്ടവന്. കാരണം അവൻ സ്നേഹം തന്നെയാണ്, അവൻ ദൈവമാണല്ലോ. നാഥൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ തുടിക്കുന്ന വെളിപാടാണ് തിരുഹൃദയം. നാം അപ്പോൾ അറിയണം, നമ്മളെപ്പോലെ തന്നെ നാഥൻ തളർന്നു പോയിട്ടുണ്ട്, കിതച്ചിട്ടുണ്ട്, ഹൃദയം ഇടിച്ചു കയറിയിട്ടുണ്ടവന്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും തൻ്റെ അടുത്തേക്ക് വരിക എന്ന് നാഥൻ പറയുമ്പോൾ, മത്തായി 11:30, അത് തൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ നിന്നും എളിമയിൽ നിന്നും പഠിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നല്ലോ. ലോകത്തെ ജയിച്ചവൻ്റെ ശാന്തധീരതയാണ് ഈ ഹൃദയത്തിന്, ശമനതാളമാണതിന്. ആ സ്നേഹത്തിൽ നമുക്കെല്ലാം ഉടനടി സമാശ്വാസമുണ്ട്, നമുക്ക് ശാന്തി കണ്ടെത്താനാവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മറക്കരുത്, അവനിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്കും പകരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഒരു നിബന്ധന അവൻ നമ്മുടെ മേൽ ചാർത്തുന്നുണ്ട്. എ കണ്ടീഷൻ ഓഫ് ലവ്, എ റെസ്പോൺസിബിലിറ്റി ഓഫ് ലവ്. മധുരവും ലഘുവുമായൊരു നുഖമായിട്ട്, എ സ്വീറ്റ് ആൻഡ് ലൈറ്റ് യോക്ക്. ഒരു നുഖത്തിൽ രണ്ട് ഭാരമൃഗങ്ങളെ പൂട്ടണം, ഒന്ന് ഞാൻ തന്നെ, മറ്റൊന്ന് മറ്റാരുമല്ല, ക്രിസ്തു തന്നെയാണ്. എൻ്റെ ഭാരം അവൻ പങ്കിടുന്നുണ്ട്. ഒരു പടി കൂടി എൻ്റെ ഭാരം എന്നേക്കാളേറെ അവൻ പങ്കിടുന്നു എന്ന് വേണം പറയാൻ. അതിനാൽ അതാണ് അവിടുത്തെ അക്ഷയമായ ഹൃദയത്തുടിപ്പ്. നമ്മളും അവനും ഒരേ നുഖത്തോടരാണ്, സുസൂഗോസ്. ഇന്നലെയും നമ്മൾ കണ്ടതുപോലെ ഹൃദയത്തിൻ്റെ ഈ വിശാല വേദികയിൽ നാം സ്നേഹത്തിൻ്റെ നിരന്തര സാമീപ്യങ്ങളിലും സഹവർത്തിത്വങ്ങളിലുമാണ്. സുംബോളോൺ. Thank you.